ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെസ കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി അതിൽ ഓളുമ്പാടി നോക്കിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്കതിനു വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 2 കപ്പ് പാലാണ് ഒഴിച്ചെടുക്കുന്നത്. ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്തൊക്കെ നമുക്ക് പാലൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ സമയത്തൊന്ന് ഫ്ലെയിം ലോയിലാക്കി കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം വീണ്ടും ഒന്നും കൂടി കൂട്ടി വെച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തെടുക്കാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര എല്ലാം നല്ലതുപോലെ മെൽറ്റ് ആണ് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്രൂട്ട് കസ്റ്റാർഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. പെട്ടെന്ന് വിരുന്നുകാർ വരുമ്പോഴും അല്ലാതെ ഇപ്പം നമ്മൾക്ക് ഈ വെയിലത്ത് ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി 2 ടേബിൾ സ്പൂണ് വാനില കസ്റ്റാർഡ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് നമുക്ക് അതിലേക്ക് ചേർത്തെടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഡയറക്റ്റ് ആയിട്ട് പാലിലേക്ക് ഇട്ട് ചേർത്ത് മിക്സ് ചെയ്യരുത്, അപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണിത് സെപ്പറേറ്റ് എടുത്തിട്ട് എന്താക്കുന്നത്, മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുന്നത്. ഞാനിവിടെ നോർമൽ പാലാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ചൂടാക്കിയിട്ടുള്ള പാലൊന്നല്ല, സാധാ നോർമൽ പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല കട്ടില്ലാത്ത രീതിയിൽ നല്ലതുപോലെ നമുക്ക് എന്താക്കാം, അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പാലിവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്തെടുക്കാം. കസ്റ്റാർഡ് മിക്സ് ഒപ്പരം ഫുൾ ഒഴിച്ചെടുക്കരുത്, ലേശം കുറച്ചിച്ച് കുറച്ചിച്ച് വേണം അത് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ കസ്റ്റാർഡ് മിക്സ് അതിലേക്ക് ചേർക്കുമ്പോൾ നിർത്താതെ ഇളക്കിയും കൊണ്ട് നിൽക്കണം. അതുപോലെ തന്നെ ഫ്രൂട്ട് കസ്റ്റാർഡിന് വാനില കസ്റ്റാർഡിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ, ടേസ്റ്റ് കൂടുതൽ കിട്ടുക. സമയത്ത് നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ കസ്റ്റാർഡ് മിക്സ് നമ്മൾ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതിയാവും. കസ്റ്റേർഡ് പൗഡർ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കാതെക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ പാല് പെട്ടെന്ന് തിക്കാവാനും അതുപോലെ തന്നെ കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. അഥവാ അങ്ങനെ ടായ് പോയാൽ പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചെടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. 2 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കസ്റ്റേർഡ് നല്ല തിക്കായിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. നമ്മുടെ കസ്റ്റേർഡ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ കേട്ടോ ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയേക്കുന്നത്. പിന്നെ ആ പാനിൽ കിടന്ന് തന്നെ അതിൻ്റെ ചൂടുകൊണ്ട് നമ്മുടെ കസ്റ്റാർഡ് ഒന്നും കൂടി പിന്നെ തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വേഗം തന്നെ ഈ ബൗളിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്തെടുക്കാം. അതിനുവേണ്ടി അവിടെ കുറച്ച് ഗ്രേപ്പ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് ചേർത്തെടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് പഴം എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് ചേർത്തെടുക്കാം. ഈ ഫ്രൂട്ട്സ് തന്നെ വേണം എന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ചേർത്തെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് 1 കപ്പ് ഉറുമാൻ ചേർത്തെടുക്കുന്നുണ്ട്, അത് നമുക്ക് അതിലേക്ക് ചേർക്കാം. ഇനി വേണ്ടത് കുറച്ച് ആപ്പിളാണ്, ആ നമുക്ക് അതിലേക്ക് ചേർത്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാരക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് ചേർത്തെടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കട്ടോ. പൈനാപ്പിളോ അല്ലെങ്കിൽ കിവി, സ്ട്രോബെറി, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം. ഇനി ഇത് നമുക്ക് എന്താക്കാം, 2 മുതൽ 3 മണിക്കൂർ വരെ ഇതൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കഴിക്കണമെങ്കിൽ ഇപ്പം തന്നെ കഴിക്കുക, അല്ലെങ്കിൽ തണുത്തിട്ട് കഴിക്കുക. എനിക്ക് തോന്നുന്നത് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് തോന്നുക. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജ് വെച്ച് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എന്താക്കുക, ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിലെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.
നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.